ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം അണ്ണനും ചേച്ചിയും അളിയനും പിള്ളേരും എല്ലാവരുടെ വീട്ടിലും ഒത്തുകൂടിയപ്പോൾ നിങ്ങളുടെ സ്വന്തം പ്രിയതമയും പിന്നെ ചേച്ചിയും ഒരുമിച്ച് ചേർന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുപാട് വൈകിയാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. എന്തായാലും ഈ കക്ഷി നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഒടുക്കത്തെ കോഴി വീഡിയോയിലെ താരമാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും. ആഹാരം എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഓരോരുത്തരോട് ചോദിച്ചു. അഭിപ്രായം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ വീടുകളിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു അനുഭൂതിയൊക്കെ വേറെ തന്നെയാണ്. എങ്കിലും ഒരു ഫോർമാലിറ്റി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ചോദിച്ചു. പ്രീതമയ്ക്ക് ചമ്മനുണ്ടായിരുന്നതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി മടിയായിരുന്നു. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്നനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പഴയ ഓണം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആഹാരം കഴിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ് അണ്ണൻ എന്നുള്ളത്. അതുകൊണ്ട് അണ്ണൻ്റെ രീതികളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് ആഹാരം കഴിക്കുന്നതിൽ അണ്ണൻ ഒരു മാതൃക തന്നെയാണ് എനിക്ക്. കടിച്ചു കാണിച്ചേ ലെഗ് പീസ്, ലെഗ് പീസ് എടുത്ത് കടിച്ചേ. അങ്ങനെ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല, ഈ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീല് നിങ്ങളിലേക്ക് എത്തിക്കാനും, നിങ്ങളും എൻ്റെ ഫാമിലിയാണ്, ആ ഫാമിലിയും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ കഴിക്കുന്നത് കാണിച്ചില്ലെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ കഴിയുന്നതും കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഇതുപോലെ ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കഴിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു, കഴിക്കാത്തവരാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കണം. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ഇനി അഥവാ ആർക്കെങ്കിലും കഴിക്കാൻ അങ്ങനെ ആരും ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. കഴിക്കാൻ എന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഏതായാലും നല്ല കിടിൽ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും bye.